തകർന്നത് നിന്റെ ജീവിതമല്ല ചാലു, എന്റേതാണ്. എനിക്ക് വേണ്ടി ഇനി ഒന്നും കാത്തു നിൽക്കുന്നില്ല. മരണം എന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പായി എന്റെ എല്ലാം തകർത്തവനോട് എനിക്ക് പകരം വെട്ടണം. ചാലു, നിന്നെയോ നിന്റെ ഭർത്താവിനെയോ കുഞ്ഞിനെയോ ഉപദ്രവിക്കാൻ വന്നവനല്ല ഞാൻ. നിന്റെ കഴുത്തിൽ താലി കെട്ടി നിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യണം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. മറിച്ച് നിന്നെ വഞ്ചിക്കാനായിരുന്നെങ്കിൽ നിന്റെ അച്ഛനെ കൊന്ന കുറ്റത്തിന് ഞാൻ ജയിലിൽ പോയപ്പോ നീ എന്റെ കുഞ്ഞിനെ പ്രസവിക്കുമായിരുന്നു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം വിശ്വസിക്കൂ. മമ്മി, എനിക്കിത് സ്കൂളിലാന്ന് അങ്കിൾ പറഞ്ഞു. അങ്കിൾ നമുക്ക് കളിക്കാം. മമ്മി, അങ്കിൾ നല്ല അങ്കിളാ. സാർ, ജയിലിൽ നിന്നൊരു കോൺഫിഡൻഷ്യൽ ഫയൽ ഉണ്ട്, അർജന്റായി സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്താ മുഖത്തൊരു ക്ഷീണം, ഉറങ്ങില്ലേ? ആ, എന്തോ നല്ല സുഖം തോന്നുന്നില്ല. എന്താ ഇന്നലത്തെ കക്ഷിയെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല, അവനവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. ഏതായാലും ആകെയുള്ള അറിവ് അയാളുടെ ശരീരത്തിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്ന് മാത്രമാണ്. അതെ, അതുകൊണ്ട് സിറ്റിയിലെ എല്ലാ ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സിന്റെ വീടുകളിലും എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പോലീസ് സ്റ്റേഷനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ സീയേട്ടാ? ഇപ്പോഴില്ല, പക്ഷേ ഏത് നിമിഷത്തിലും ഞാൻ ആ സംശയം പ്രതീക്ഷിക്കുന്നു. കാരണം അവനെ പിടിക്കാൻ കമ്മീഷൻ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് അവൻ ഈ വീട്ടിൽ കഴിയുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. റെയിൽവേ സ്റ്റേഷനും ഹോസ്പിറ്റലും എയർപോർട്ടും എല്ലാം ചെക്ക് ചെയ്യണമെന്ന് ഓർഡർ ഇട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ സ്വയം പുച്ഛിച്ചുപോയി. അറിഞ്ഞുകൊണ്ട് തന്നെ നിയമത്തിന്റെ മുമ്പിൽ നാടകം കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കില്ല. അവനും മോളും ഒന്ന് ആഹാരം കഴിക്കാനിരിക്കുമ്പോ എല്ലാവർക്കും നീ മിൽക്ക് കൊണ്ടുവയ്ക്കണം. അവന്റെ മുന്നിൽ വെക്കുന്ന ഗ്ലാസിൽ ഈ മരുന്നിന് രണ്ടു മൂന്ന് തുള്ളി ഒഴിച്ചു വെക്കണം. എന്താ ഇത്? പോയിസൺ. ഇത് കഴിച്ചാൽ മരിക്കോ? മയങ്ങാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അഥവാ ഇനി അവൻ ചത്താലും എനിക്കൊരു ചുക്കൂല. ഇത് ഞാൻ എന്ത് പറഞ്ഞാലും നോക്കൂ, രണ്ടാണല്ലോ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. കഴുവാണോ മനുഷ്യനായിട്ട് പ്രാന്ത് പിടിപ്പിക്കണം. എന്റെ കുഞ്ഞ്, കുഞ്ഞും തള്ളേ, നീ പറയുന്ന കേട്ടാ മോള് നിനക്ക് മാത്രമായിട്ട് ആകാശത്ത് പൊട്ടി വേണമെന്ന് തോന്നുമല്ലോ. മോളെ കുറിച്ചുള്ള വിചാരമില്ലായിരുന്നെങ്കിലേ ഇതിനു മുമ്പേ അവന്റെ ശവത്തിന്റെ പുറത്ത് പുല്ല് കൊടുത്തരെ. മര്യാദക്ക് പറയുന്ന അവിടെ കേട്ടാ മതി, കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ ജയിച്ചു. കള്ളക്കളി കള്ളക്കളിയാണ്. മിസ്റ്റർ രവി, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാം. യു ആർ സേഫ്, വിശ്വാസം ഉണ്ടെ വന്നാൽ മതി. ഗുഡ് മോർണിംഗ് ബി എസ് പി സാർ. ഗുഡ് മോർണിംഗ്. കമാ,
ഞാനും അങ്കിളും കൂടെ ചെസ് കളിച്ചു. അങ്കിൾ കള്ളക്കളി കളിച്ചിട്ടാ ജയിച്ചത്. ഞാൻ കള്ളക്കളി ഒന്നും കളിച്ചില്ല. Talking while eating is a bad habit. അങ്കിൾ കള്ളക്കളി കളിച്ചു. ജസ്റ്റ് എ മിനിറ്റ്. ദാ നോക്കിയേ, ഇവിടെ മോളുടെ രാജാവ് വരുന്നു, ഇവിടെ മോളുടെ റാണി, ഇവിടെ എന്റെ റാണി, ഇവിടെ ആന. റാണി ഇങ്ങോട്ട് പോയപ്പോ ഈ റാണി ഇങ്ങോട്ട് വന്നു, ആന ഇങ്ങോട്ട് പോയപ്പോ രാജാവ് ഇവിടെ വന്നു. അപ്പൊ മോളുടെ രാജാവ് കുടുങ്ങി, രാജാവ് ഇങ്ങോട്ട് നീങ്ങിയപ്പോ ആന ഇങ്ങോട്ട് നീങ്ങി, ഞാനിത് ഇങ്ങോട്ട് നീക്കിയപ്പോ മോളിത് ഇങ്ങോട്ട് നീക്കി, റാണി ഇങ്ങോട്ട് നീക്കിയപ്പോ രാജാവ് ഇവിടെ വന്നു, ആന ഇങ്ങോട്ട് നീങ്ങിയപ്പോ റാണി അവിടെ പോയി. ശരിയല്ലേ മോളെ? Talking while eating is a bad habit. തുടങ്ങാം. എന്നെ കുരുക്കാനുള്ള ഒരു ചതിയായിരുന്നു അല്ലേ? സത്യം പറയും, ആ പാലിൽ വിഷം കലർത്തിരുന്നില്ലേ? ഇല്ലേന്ന്? ആ കലർത്തിരുന്നു. അധികം സമർത്ഥനാവാൻ ശ്രമിച്ച് അറിഞ്ഞുകൊണ്ട് അപകടം ക്ഷണിച്ചു വരുത്തരുത് ദീപ്തി സാർ. എനിയോ, താങ്ക്സ് ഫോർ ദി ബ്രേക്ക്ഫാസ്റ്റ്. നിനക്ക് സമാധാനമല്ല? What do you mean? കൊലപാതകം നടന്ന ഏരിയയിലെ എല്ലാ വീടുകളും സെർച്ച് ചെയ്യാൻ ഐ ജി ഡോളർ ഉണ്ട്. ആ പിന്നെ ആ ഏരിയയിലായതുകൊണ്ട് സാറിന്റെ വീട്ടിലും ഫോർമാലിറ്റിക്ക് ഒന്ന് കയറും. എന്തിനാ? അല്ല, നമ്മൾ പോലീസുകാർ മേലെയുള്ള ഉത്തരവ് അനുസരിക്കുക, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. എന്റെ വീട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം? ഇറ്റ്സ് ആൻ ഇൻസൾട്ട് ഓൺ മീ. അത്രാനേ. ഒരു വീടും വിടാൻ പാടില്ലെന്നാണ് ഐ ജി ഡോളർ. മന്ത്രിയുടെ വീട് വരെ കയറി തപ്പണം പോലും. ഐ ഹാവ് ടു ഡു ഇറ്റ്. ഷിറ്റ്. തെറ്റിദ്ധരിക്കരുത്, മിസ്സിനോട് ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം. ആ പറഞ്ഞേക്കാം. ഓക്കെ സർ. അമ്മ മരിച്ച വിവരം എങ്ങനെ അറിഞ്ഞു? രാമേട്ടൻ ജയിൽ വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇതുവരെ ചെയ്യാത്ത തെറ്റുകൾക്കാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത്. എന്തൊക്കെ തടസ്സങ്ങൾ എന്റെ മുന്നിൽ വന്നു പെട്ടാലും എത്തേണ്ടിടത്തെത്താൻ ഞാൻ ഇനി തിരിഞ്ഞു നടക്കില്ല. എല്ലാത്തിന്റെ അവസാനം കൊലക്കാരനെ കാത്തിരിക്കുന്നുണ്ടെന്നും അവിടേക്ക് എന്നെ കൊണ്ടുപോകാൻ നിന്റെ ഭർത്താവ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണെന്നും എനിക്കറിയാം.